Assalamu Alaikum wa rahmatullahi wa barakatuhu. Alhamdulillah wa kaffa wa salamun ala ibadihi alladhina istafa ma ba'd. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഫിഖഹുമായി ബന്ധപ്പെട്ട് നജാസത്ത് എന്ന വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നജാസത്ത് എന്താണ് എന്നും നജാസത്ത് എത്ര വിഭാഗമുണ്ട് എന്നും അത് ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ നാം പഠിക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗമുണ്ട്, അതിൻഷാല്ല നമുക്ക് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാം. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ പാഠത്തെക്കുറിച്ച് ചെറുതായിട്ട് ചെറിയൊരു വിവരണം നിങ്ങൾക്ക് മുമ്പാകെ പറയുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമതായി പറഞ്ഞു, നജാസത്ത് എന്ന് പറഞ്ഞാൽ അഴുക്ക്, പൊതുവായിട്ട് അഴുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഷറഇൻ്റെ കാഴ്ചപ്പാടിൽ മുസ്തഖദറുൻ യംനഉ സിഹ്ഹത്ത് സ്വല, ഒരു വ്യക്തിയുടെ നമസ്കാരത്തെ തടയുന്ന, നമസ്കാരം ശരിയാകുന്നതിനെ തടയുന്ന എന്തെല്ലാം അഴുക്കുകളുണ്ടോ അതിനാണ് നജാസത്ത് എന്ന് പറയുന്നത്. നജാസത്ത് മൂന്ന് വിഭാഗമുണ്ട്: മുഖല്ലല, മുതവസ്സിത, മുഖഫഫ. അതിന് ഓരോന്നിനും ഉദാഹരണം പറയപ്പെട്ടു. അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, നജാസത്ത് മൂന്ന് വിഭാഗമാണ്, അതെല്ലാം ശരി തന്നെ. പക്ഷേ മുഖല്ലലായ നജാസത്ത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ പുരണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ മറുപടി ഇതായിരുന്നു: ഏഴ് പ്രാവശ്യം കഴുകുക, ഏഴ് പ്രാവശ്യം വെള്ളം ഉപയോഗിച്ച് കഴുകുക, അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കലർത്തപ്പെട്ട വെള്ളം കൊണ്ട് കഴുകുക. എന്നാൽ മണ്ണ് കലർത്തപ്പെട്ട വെള്ളം കൊണ്ട് ആദ്യം കഴുകലാണ് ഏറ്റവും നല്ലത്. ഊലാഹ ഔല, മണ്ണ് കലർത്തപ്പെട്ട വെള്ളം കൊണ്ട് ആദ്യം കഴുകുക, അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് മുത്തലക്ക് വെച്ച് കഴുകി ആ അഴുക്കിനെ ശുദ്ധീകരിക്കുക. അതാണ് ഏറ്റവും നല്ല രീതി. അതിനുശേഷം പറയപ്പെട്ടത് മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ, അതിനൊരു ഒരു ഉദാഹരണം പറയപ്പെട്ടത്, ബൗലു സബിയിൻ ലം യബ്ലു സനതൈനി വലം യതഅം ഇല്ല ലബൻ, പാല് മാത്രം കുടിക്കുന്ന, രണ്ട് വയസ്സ് പ്രായം ഇല്ലാത്ത, രണ്ട് വയസ്സ് പ്രായമാകാത്ത ആൺകുട്ടിയുടെ മൂത്രം വസ്ത്രത്തിലായാൽ അവിടെ വെള്ളം കുടഞ്ഞാൽ മതിയാകും, വെള്ളം ഒഴിച്ച് കഴുകണം എന്ന് നിർബന്ധമില്ല. എങ്ങനെയാ പറയപ്പെട്ടത്? യതുഹറു ബിറഷിൽ മാഇ അലൈഹി ഹത്താ യഉമ്മ ജമീഅ മൗളിഇൽ ബൗലി, മൂത്രം പുരണ്ട ഭാഗത്ത് മൊത്തവും വെള്ളം കുടയുക, വെള്ളം ഒഴിച്ചു കഴുകേണ്ട ആവശ്യമില്ല, അത് നിർബന്ധമില്ല. ഇനി അടുത്തു പറയാൻ പോകുന്നത് അഥവാ നമ്മുടെ ഇന്നത്തെ പുതിയ പാഠത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് മുത്തവസ്സിത്തായ നജസ്. മുത്തവസ്സിത്തായ നജസ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്നാമതായി അൽബൗലു വൽ ഗായിത്തു, മനുഷ്യൻ്റെ മുൻപിൻ ദ്വാരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വസ്തുക്കൾ, വൽ മദിയു വൽ വദിയു, അതുപോലെ വദ്ദമു വൽ ഖൈഉ വൽ ഖൈഉ, ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. രക്തം, ചർദിൽ, ചലം, ചീഞ്ചലം, മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങളിൽ നിന്നും പൊട്ടി ഒഴുകുന്ന വെള്ളം, ആ ഒരു ദ്രാവകം, ഇതൊക്കെ നജാസത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവകൾ ഇനി ശരീരത്തിലായാൽ, അല്ലെങ്കിൽ വസ്ത്രത്തിലായാൽ, അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സ്ഥലത്തായാൽ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള വിധി എന്താണ് എന്നാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുതനജ്ജിസു ബിൽ മുതവസ്സിതതി, വൽ മുതനജ്ജിസു ബിൽ മുത്തവസ്സിതതി, മുത്തവസ്സിത്തായ അഴുക്ക് പുരണ്ടാൽ, നജാസത്ത് പുരണ്ടാൽ എന്ത് ചെയ്യണം? വൽ മുത്തനജ്ജിസു, നജാസത്ത് പുരണ്ട വസ്തു, ബിൽ മുത്തവസ്സിതതി, മുത്തവസ്സിത്തായ വസ്തു കൊണ്ട്. മുത്തവസ്സിത്ത എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരുന്ന ഉദാഹരണം അൽബൗലു വൽ ഗായിത്തു വൽ മദിയു വൽ വദിയു, ഈ നാലും കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻപിൻ ദ്വാരങ്ങളിൽ നിന്നും, മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനമാണ് അവിടെ നിന്ന് പുറപ്പെടുന്ന വസ്തുക്കളാണ്. പിന്നെ വദ്ദമു, രക്തം, വൽ ഖൈഉ വൽ ഖൈഹു, ഛർദി, അതുപോലെ തന്നെ ഛലം, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഹുക്കും ഇതാണ്, വിധി ഇതാണ്. ഇൻകാനത്തിൻ നജാസത്തു മർഇയതൻ, ഈ പറയപ്പെടുന്ന നജാസത്ത്, ഇംപ്യൂരിറ്റി എന്ന് പറയുന്ന സംഗതി, ആ വസ്തു, ഇൻകാനത്തിൻ നജാസത്തു, ഇനി നജാസത്ത് ആണെങ്കിൽ, മർഇയതൻ കാണപ്പെടുന്നതാണെങ്കിൽ,
മനുഷ്യന്റെ നമ്മുടെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണെങ്കിൽ മർഇയത്തൻ, മർഇയ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത് എന്നർത്ഥം, വിസിബിൾ എന്ന് പറയും. ദൃശ്യമായത് വിസിബിളാണെങ്കിൽ, ഈ നജാസത്ത് കാണപ്പെടുന്നതാണെങ്കിൽ, കാണാൻ പറ്റുന്ന നജാസത്ത്, ഉദാഹരണമായിട്ട് രക്തം, എന്താ ചെയ്യേണ്ടത്? യജിബു ഇസാലത്തുൽ ഐനി. യജിബു എന്ന് പറയുന്നത് നിർബന്ധമാണ്. യജിബു നിർബന്ധമാണ്. ഇസാലത്തുൽ ഐനി, ആ വസ്തുവിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. യജിബു നിർബന്ധമാണ്. ഇസാലത്തുൽ ഐനി, ആ വസ്തുവിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഇസാല എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക, റിമൂവ് ചെയ്യുക എന്നർത്ഥം. റിമൂവ് ചെയ്യുക. യജിബു ഇസാലത്തുൽ ഐനി, മസ്റ്റായിട്ടും ആ വസ്തുവിനെ റിമൂവ് ചെയ്യൽ നിർബന്ധമാണ്. വത്വാമി, മാത്രമല്ല ആ വസ്തുവിൻ്റെ രുചി, അതിൻ്റെ ടേസ്റ്റ്, ത്വാമ എന്ന് പറയും. ആ വസ്തുവിൻ്റെ രുചി, അതിൻ്റെ ടേസ്റ്റ്, അതിനെ നീക്കം ചെയ്യുക. വല്ലൗൻ, ഇനി അതിന് നിറമുണ്ടെങ്കിൽ, ഉദാഹരണമായി രക്തം, ബ്ലഡ്, അതിന് നിറമുണ്ട്, റെഡ് കളറാണ് ബ്ലഡിൻ്റെ നിറം. അപ്പോൾ ആ നിറത്തെയും എന്ത് ചെയ്യുക? നീക്കം ചെയ്യൽ നിർബന്ധമാണ്. യജിബു ഇസാലത്തുൽ ഐനി, ആ വസ്തുവിനെ നീക്കം ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒത്താമി, അതിൻ്റെ രുചി, ബ്ലഡിനൊരു രുചി ഉണ്ടാകും, ആ രുചി അത് നീക്കം ചെയ്യുക. അത് കഴുകിക്കളയുമ്പോൾ അത് പോയിരിക്കണം നിർബന്ധമായിട്ടും. അതുപോലെ തന്നെ വല്ലവൻ, അതിൻ്റെ നിറം, കളറും നീക്കം ചെയ്യുക. ഒരു രീഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗന്ധം, അതിൻ്റെ സ്മെല്ല് നീക്കം ചെയ്യുക. ബിൽ ഗസ്ലി, കഴുകിക്കളയൽ കൊണ്ട്. ഇപ്പോൾ കഴുകി ഈ വസ്തുക്കളൊക്കെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. യജിബു ഇസാലത്തുൽ ഐനി, വത്താമി, വല്ലൗനി, വരീഹി, ബിൽ ഗസ്ലി. നിർബന്ധമായിട്ടും ആ വസ്തുവിനെ, ഈ നജാസത്തിനെ, അത് ബൗലാകാം, അല്ലെങ്കിൽ ഗായിത്താകാം, അല്ലെങ്കിൽ ദം രക്തമാകാം, വൽഖൈ ഉച്ഛർദിയായിരിക്കാം, ഏതാണെങ്കിലും ശരി, ആ വസ്തുവിനെ നീക്കം ചെയ്യുക. അതിനോടൊപ്പം, ഈ വസ്തുവിനെ നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ വസ്തുവുമായി ബന്ധപ്പെട്ട അതിൻ്റെ കളറ്, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ സ്മെല്ല്, ഇതെല്ലാം നിർബന്ധമായിട്ടും പോയിരിക്കണം. രീഹ് എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ് കേട്ടോ, അതിൻ്റെ ഗന്ധം, അതിനെ നീക്കം ചെയ്യുക. ബിൽ ഗസ്ലി, കഴുകിക്കളയൽ കൊണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ വസ്തുക്കൾ എന്ത് ചെയ്യുക? കഴുകി വൃത്തിയാക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് വസ്ത്രത്തിൽ ഒരല്പം ഏതെങ്കിലും ജീവിയുടെയോ ഏതെങ്കിലും ജന്തുവിൻ്റെയോ കാഷ്ടം പുരണ്ടു, അപ്പോൾ അത് നീക്കം ചെയ്താൽ മാത്രം പോരാ, നിർബന്ധമായിട്ടും അതിൻ്റെ ഗന്ധം നീക്കിക്കളയുക. അതിൻ്റെ രുചി, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും, അത് നീക്കം ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഗന്ധം നീക്കിക്കളയുക, അതിൻ്റെ നിറവും നീക്കിക്കളയുക. അപ്പോൾ ഈ നാല് വസ്തുക്കൾ നീക്കം ചെയ്യുക. ഒന്ന്, ആ പുരണ്ട വസ്തു, അതിൻ്റെ ഗന്ധം, പുരണ്ട വസ്തു, അതിൻ്റെ ഗന്ധം, അതിൻ്റെ രുചി, അതിൻ്റെ നിറം, ഈ നാല് വസ്തുക്കളെ നിർബന്ധമായിട്ട് നീക്കം ചെയ്താൽ മാത്രമേ ആ സ്ഥലം ശുദ്ധിയാകുകയുള്ളൂ. അപ്പോൾ ഒന്നാമതായി, മുഗല്ലലായ നജാസത്ത് പുരണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം, 7 പ്രാവശ്യം കഴുകണം. വെള്ളം കൊണ്ടായിരിക്കണം കഴുകേണ്ടത്. അതിൽ 1 പ്രാവശ്യം മണ്ണ് കലർത്തപ്പെട്ട വെള്ളം കൊണ്ട് കഴുകുക. മണ്ണ് കലർത്തപ്പെട്ട വെള്ളം ആദ്യം ഉപയോഗിച്ച് കഴുകലാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായി, മുഹഫഫായ നജാസത്ത് പുരണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്,
അതിന്റെ പുറത്ത് വെള്ളം തളിച്ചാൽ മതി, കഴുകിക്കളയണമെന്ന് നിർബന്ധമില്ല. കഴുകിക്കളഞ്ഞാൽ അത്രയും നല്ലത്, കഴുകിക്കളയണമെന്ന് നിർബന്ധമില്ല. വെള്ളം തളിച്ചാൽ മതിയാകുന്നതാണ്. ബ്രഷിൽ മായി അലേഹി ഹത്തായ്മ ജമിയ മൗലിയിൽ ബൗലി. മൂന്നാമതായി മുത്തവസ്സിത്തായി നജസ് പുരണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം യജിബു ഇസാലത്തുൽ ഐനി വത്തഅമി വല്ലൗനി വർരീഹി ബിൽ ഗസ്ലി. നിർബന്ധമായിട്ടും ആ വസ്തുവിനെയും അതുമായി ബന്ധപ്പെട്ട നിറം മണം രുചി ഈ മൂന്ന് വസ്തുക്കളെയും നിർബന്ധമായിട്ടും റിമൂവ് ചെയ്യൽ അനിവാര്യമാണ്. എന്നാൽ മാത്രമേ ആ വസ്തു ശരീരമാകട്ടെ വസ്ത്രമാകട്ടെ ഇനി സ്ഥലമാകട്ടെ അത് ശുദ്ധിയാകുകയുള്ളൂ. ഇതാണ് പാഠവുമായി ബന്ധപ്പെട്ട അവസാനത്തെ കാര്യം. അൽഹംദുലില്ലാഹ്, ഇവിടെ നമ്മുടെ നജാസത്ത് എന്ന അധ്യായം, നജാസത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ പാഠം താൽക്കാലിക ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത് ഈ പാഠവുമായി ബന്ധപ്പെട്ട് കുറച്ച് തംരീനാത്തുകളാണ്. ആ തദരീബാത്ത്, തദരീബാത്ത് എന്ന് പറഞ്ഞാൽ തംരീനാത്ത് എന്ന് പറഞ്ഞാലും രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഹോംവർക്ക്, എക്സസൈസ് എന്ന് പറയും. ഒന്നാമതായി അജിബ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക. ഒന്നാമതായി അൽ ഔവൽ, മാഹിയൻ നജാസത്ത് ഉർഫൻ വഷറാൻ. ഈ നജാസത്ത് എന്ന് പറയുന്ന അറബി വാക്കുണ്ടല്ലോ, അതിൻ്റെ പൊതുവായിട്ടുള്ള മീനിങ് എന്താണ്? അതുപോലെ തന്നെ ലീഗലായിട്ട് നമ്മുടെ ഷറഇലേക്ക് വന്നു കഴിഞ്ഞാൽ ഷറഇൻ്റെ ഭാഷാർത്ഥത്തിൽ, അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ ഈ നജാസത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പറയപ്പെട്ടിരുന്നു അൻ നജാസത്തു ഉറുഫൻ, അൻ നജാസത്തു ഉറുഫൻ കുല്ലുമാ യസ്തഖ്ദിറുഹു തബഉൽ ഇൻസാൻ വഷറഅൻ മുസ്തഖ്ദറുൻ യംനഉ സിഹ്ഹത്തുസ്സല എന്ന് പറയപ്പെട്ടിരുന്നു. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. രണ്ടാമതായി കം അക്സാമുൻ നജാസ വമാഹിയ. രണ്ടാമതായി ഈ നജാസത്ത്, ഇംപ്യൂരിറ്റി എന്ന് പറയുന്ന സംഗതി, അത് എത്ര വിഭാഗമുണ്ട്, ഏതെല്ലാം? എത്ര വിഭാഗമുണ്ട്, ഏതെല്ലാം? എത്ര വിഭാഗമുണ്ട്? രണ്ടാണെങ്കിൽ രണ്ട്. ആ വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് എഴുതുക. ഇനി അഞ്ചാണെങ്കിൽ അഞ്ച് എന്ന് എഴുതുക. നജാസത്ത് എന്ന് പറഞ്ഞാൽ അൻ നജാസത്തു ഹംസത്തുൻ, നജാസത്ത് അഞ്ച് വിഭാഗമാകുന്നു. ഹംസത്തു അക്സാമിൻ, അഞ്ച് വിഭാഗമാകുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിട്ട് അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിലാണ് കേട്ടോ, അത്രയും എഴുതുക. അപ്പോൾ ആദ്യം എത്ര എണ്ണം എന്ന് എഴുതണം, അതിനുശേഷം ഓരോന്നും ഏതാണെന്നുള്ളതും എഴുതുക. മൂന്നാമതായി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, അൽ മുത്തനജ്ജിസ് ബിൽ മുഗല്ലലത്തി കൈഫത്ത തുഹീറുഹ. അൽ മുത്തനജ്ജിസ് ബിൽ മുഗല്ലലത്തി കൈഫത്ത തുഹീറുഹ. മുഗല്ലലായ നജസ് പറയപ്പെട്ടിരുന്നു പാഠത്തിൽ, ഹിയൽ കൽബു വൽ ഖിൻസീർ വമാത വല്ലദ മിൻഹുമ, പട്ടിയോ അല്ലെങ്കിൽ പന്നിയോ അല്ലെങ്കിൽ ഈ രണ്ട് ജന്തുക്കളിൽ നിന്നും ഉണ്ടായ മറ്റു വസ്തുക്കൾ, അതെന്തുമാകട്ടെ, അത് ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തോ പുരണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കണം ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം ഈ വസ്തുക്കളെ ശുദ്ധീകരിക്കേണ്ടത്? അപ്പോൾ അതെഴുതുക. അൽ മുത്തനജ്ജസ് ബിൽ മുഗല്ലലത്തി കൈഫത്ത തുഹീറുഹ. മുഗല്ലലായ നജാസത്ത് പുരണ്ട വസ്തുവിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ശുദ്ധീകരിക്കേണ്ട രീതി എങ്ങനെയാണ്, എത്ര പ്രാവശ്യം കഴുകണം, ഏതൊക്കെ വസ്തു കൊണ്ടാണ് അതിനെ കഴുകേണ്ടത് എന്നുള്ള വിശദീകരണം നിങ്ങൾ എഴുതുക. ഇതാണ് പാഠവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ എക്സസൈസ്. ഇനി രണ്ടാമത്തേത് അൽ മാന, കുറച്ച് വാക്കുകളുടെ അർത്ഥമാണ്. ഒന്നാമതായി മുസ്തഖദർ എന്ന് പറഞ്ഞാൽ മലിനമാക്കപ്പെട്ടത്, മുസ്തഖദർ എന്ന് പറഞ്ഞാൽ മലിനമാക്കപ്പെട്ടത്, മോശമായത്, മ്ലേച്ഛമായത് എന്നർത്ഥം. മുസ്തഖദറുൻ. രണ്ടാമത്തേത് കൈഉൻ എന്ന വാക്ക്, കൈ എന്ന് പറഞ്ഞാൽ ഛർദിയാണ്, ഒമിറ്റിംഗ് ആണ്. മൂന്നാമതായി കൈഹ്, കൈഹ് എന്ന് പറഞ്ഞാൽ അറിയാം, ചലം. അടുത്തൊരു മറ്റൊരു വാക്കാണ് ഷഅറുൻ, ഷഅറുൻ എന്ന് പറഞ്ഞാൽ രോമം, ഷഅറു എന്ന് പറഞ്ഞാൽ രോമം. ഷിഅറു എന്നല്ല കേട്ടോ, ഷീനിന് ഫതഹ് കൊണ്ട് ബിൽ ഫത്ഹി ഷഅറുൻ എന്നാണ് വായിക്കേണ്ടത്. ഷഅറുൻ രോമം എന്നർത്ഥം, ഷഅറ്. മറ്റൊരു വാക്ക് രീഷുൻ, രീഷു എന്ന് പറഞ്ഞാൽ തൂവൽ. മംസൂജ് എന്ന് പറഞ്ഞാൽ കലർത്തപ്പെട്ടത്, മംസൂജും ബി തുറാബ് എന്നൊരു വാക്ക് നമ്മുടെ പാഠത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. മംസൂജും ബി തുറാബ്, മണ്ണ് കലർത്തപ്പെട്ട വെള്ളം. മംസൂജുൻ ബി തുറാബി, മണ്ണ് കലർത്തപ്പെട്ട വെള്ളം. ഇപ്പം മംസൂജ് എന്ന് പറഞ്ഞാൽ കലർത്തപ്പെട്ടത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ലെസൺ നമ്പർ 2 അതവിടെ അവസാനിച്ചിരിക്കുകയാണ്. ലെസൺ നമ്പർ 1 എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അത്തൊഹാറ, പ്യൂരിറ്റിയെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത്, എങ്ങനെയാണ് ശുദ്ധീകരണം ചെയ്യേണ്ടത്, അത്തൊഹാറ. രണ്ടാമത്തെ പാഠം അൻ നജാസത്തു, നജാസത്തിനെ കുറിച്ചായിരുന്നു. ഇനി ഇൻഷാല്ല മൂന്നാമത്തെ പാഠമുണ്ട്. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് അൽ വുളു, വുളുവിനെ കുറിച്ചാണ്. ഉദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്താണ്, ലീഗലായിട്ട് ഷറയിൽ അതിൻ്റെ സാങ്കേതികാർത്ഥം നോക്കുമ്പോൾ ഉദു എന്ന് പറഞ്ഞാൽ എന്താണ്, ഉദു
വുളുവിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, വുളുവിന്റെ സുന്നത്ത് എന്താണ്, ഫറൽ എന്താണ്, ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ചെയ്താലാണ് വുളു ശരിയാകുക, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകും. ഇൻഷാല്ല അതുവരെ നിങ്ങൾ ഈ പാഠങ്ങൾ വായിച്ച് മനസ്സിലാക്കി നല്ലതുപോലെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.